നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. സ്വാതിയാണ്, കൂടെ നമ്മുടെ കുഞ്ഞിക്കണ്ണനും ഉണ്ട്. അണ ഭയങ്കര ചിരിയിലാട്ടോ. അപ്പൊ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിരിയോടുകൂടിയൊക്കെയാണ് ഇരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മളങ്ങനെ ഡ്രസ്സൊന്നും മാറിയിട്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരു പ്രിപ്പറേഷൻ ഒന്നും ചെയ്യാറില്ല. അപ്പം ഇന്ന് ഞാൻ കണ്ണനെ വൈകിട്ടത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലിടുന്ന ഡ്രസ്സൊന്നും ഇട്ട് കൊടുത്തില്ല. പകരം ഡ്രസ്സ് ഇടിക്കാതെ എടുത്തിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. കണ്ണനെ പുതിയ ഡ്രസ്സായിട്ടേക്കുന്നേ? പുതിയ ഡ്രസ്സാന്ന് പറഞ്ഞത് ഇഷ്ടമായില്ലേ? പഴയ ഡ്രസ്സാ കണ്ട, പഴയ ഡ്രസ്സ് ഇട്ടിരിക്കുക. എവിടുന്നേ പേട്ട ഡ്രസ്സ്? കണ്ണനപ്പൊ വേറെ എന്തൊക്കെയോ ചിന്തിച്ചു പോയിട്ടാ. അപ്പൊ കണ്ണൻ ഇന്ന് ഹാപ്പിയാണ്. പക്ഷെ ഞാൻ പറയാൻ വന്നിരിക്കുന്ന കാര്യം അത്ര ഹാപ്പി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്താണ് ഇങ്ങനെ വിഷമിപ്പിക്കുന്ന കാര്യം പറയാനായിട്ട് വന്നേക്കുന്നേന്ന്. അപ്പൊ കണ്ണനെ ഇരുത്തി പറയണ്ടെന്നൊക്കെ പലരും എന്നോട് പറയാറുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ണനെ ഇരുത്തി പറയുന്നുണ്ട്. പക്ഷെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ അറിയാത്തൊരു കാര്യം കണ്ണനുമില്ല, കണ്ണൻ അറിയാത്തൊരു കാര്യം എനിക്കുമില്ല. അപ്പൊ എല്ലാം കണ്ണൻ അറിയണം. കണ്ണന് മനസ്സിലാക്കുക ആക്കാതിരിക്കോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അവനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ എൻ്റെ ഒരു കോൺഫിഡൻസിന് എനിക്ക് അവൻ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് ഒരു ആത്മവിശ്വാസം കൂടുതലാണ്. എങ്ങോട്ടെങ്കിലും പുറത്തേക്ക് പോവാണെങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിലും ഒക്കെ എനിക്ക് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസും കൂടി കൂടുതലാണ്. എൻ്റെ കണ്ണും കുഞ്ഞു ഇങ്ങനെ എൻ്റെ കയ്യിൽ ചിരിച്ചിരിക്കുമ്പോഴേ എനിക്കും ഒരു പ്രത്യേക ഒരു കോൺഫിഡൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ണും കുഞ്ഞു നമ്മുടെ കയ്യിലിരുന്നുണ്ട്. പിന്നെ കുറെ പേര് നമ്മുടെ കണ്ണൻ്റെ കുഞ്ഞു ചിരി കാണാൻ വേണ്ടി മാത്രം വീഡിയോ കാണുന്നവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ സന്തോഷമായിക്കോട്ടെ. അപ്പൊ എന്തായാലും കണ്ണും കുഞ്ഞു കയ്യിലിരുന്നിട്ട് തന്നെ അമ്മ കാര്യങ്ങളൊക്കെ പറയാം. ഓക്കേ, ഹലോ. ആ അപ്പൊ ശരി, ഞാൻ പറയാട്ടോ. അപ്പോ പറയാൻ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മുടെ കുട്ടികള് നോർമല് കുട്ടികളുള്ളവരുണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള അമ്മമാർക്ക് ഒക്കെ ഒരു പക്ഷെ നമ്മുടെ മാനസികാവസ്ഥ ചിലപ്പോൾ ഒരു പക്ഷെ മനസ്സിലായി കൊള്ളണം എന്നില്ല. അപ്പോ എന്താ പറയാ, പെട്ടെന്ന് തന്നെ ആയിരിക്കും. ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണുന്ന നോർമലായിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് തന്നെ ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ മോനെ തന്നെയാണ്. 5 മാസം വരെ ഒരു കുഴപ്പമില്ലാണ്ട് സാധാരണ കുഞ്ഞുങ്ങളിൽ പോലെ കളിച്ചും ചിരിച്ചും എൻ്റെ വീട്ടിൽ ആദ്യമായിട്ടുണ്ടായ കുട്ടിയാട്ടോ. ആങ്ങളടൊക്കെ കല്യാണം പിന്നെ ഇപ്പോഴാണ് കഴിഞ്ഞത്. അപ്പൊ എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് എനിക്ക് ഉണ്ടായ മോന അവൻ തന്നെയാണ് ഫസ്റ്റ് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് താഴത്തും തലയിലും വെക്കാതെയൊക്കെ നോക്കിയിട്ട് 5 മാസമായപ്പോ നമുക്ക് ഒന്നുമില്ലാണ്ടായി പോകുന്ന ഒരവസ്ഥയായിരുന്നു. പക്ഷെ ദൈവത്തിനോട് എനിക്കിപ്പോഴും ഒരു ഇതുമില്ല, പരാതി പറയാനില്ല. കാരണം നമുക്ക് അന്ന് ഇങ്ങോട്ടോ അങ്ങോട്ടോ എന്നുള്ളൊരവസ്ഥയായിരുന്നു കണ്ടന്റെ. നമുക്ക് കിട്ടോ കിട്ടില്ല എന്നുള്ളൊരിതായിരുന്നു. ഡോക്ടേഴ്സ് ഒരാൾ പോലും നമ്മളുടെ അടുത്ത് ആ സമയത്ത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം, അവരങ്ങനെയാണല്ലോ പറയുക. അവർ നമുക്കൊരു കാര്യത്തിന് ഇപ്പോൾ ഒരു സർജറിക്ക് കയറ്റുകയാണെങ്കിൽ തന്നെ അവർ നമുക്കൊരു ഉറപ്പ് തരില്ല. 100% ഷുവറാണ് സക്സസ് ആകും എന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് ഉറപ്പ് തരില്ല. അപ്പം അതുപോലെ തന്നെയായിരുന്നു ആ ICU ഉള്ളിൽ ഒരു 10-21 ദിവസം കണ്ട് ICU കിടന്നിട്ടുണ്ട് നമ്മള്. അപ്പൊ അത്രയും ദിവസം ഓരോ ഡോക്ടേഴ്സ് വന്ന് പോകുമ്പോഴും മോൻ്റെ അടുത്ത് ഞാനായിരുന്നു ICU. പിന്നെ എനിക്ക് എന്തെങ്കിലും പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ എൻ്റെ അമ്മ മാറി കയറുമായിരുന്നു, അങ്ങനെയായിരുന്നു. അപ്പൊ അത്രയും സമയം ഏത് ഡോക്ടേഴ്സ് വരുന്നു, അപ്പൊ സീനിയേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചതായി. പിന്നെ ജൂനിയേഴ്സ് വരുമ്പോഴും ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആർക്കും അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് ഒന്നും തന്നെ പറയാനായിട്ടുണ്ടായിരുന്നില്ല. ഒരു വെന്റിലേറ്റർ മോന് വേണ്ടി മാറ്റിയിട്ടേക്കുന്നു. ഓക്സിജൻ ലെവൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ കണ്ടുകഴിഞ്ഞാൽ ഉടനെ വെന്റിലേറ്ററിലോട്ട് മാറ്റണം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്താ പറയാ, പിന്നെ ഒരു ഇങ്ങനെ നമുക്ക് കയ്യിൽ കിട്ടിയതിനോട് ദൈവത്തിനോട് എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ. പലരും പറയാറുണ്ട് വ്യത്യാസങ്ങളൊന്നും ആവുന്നില്ലല്ലോ. പക്ഷെ അങ്ങനെയൊക്കെ ആരെങ്കിലും പറയുമ്പോഴും അയ്യോ ഇനിയിപ്പോ ഒന്നും ആവില്ല, ഇതുപോലെ തന്നെ ആവുമോ എന്നൊക്കെ എൻ്റെ അടുത്ത് പലരും പറയുമ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കാറ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട് കണ്ണിന് ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ ഒന്നും ചെയ്യുന്നത്. ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സന്തോഷമേ ഉള്ളൂ. അവിടെ ഒരു മനസാക്ഷി ഉണ്ടല്ലോ, ആ ഒരു മനസാക്ഷിനെ നമുക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. ഞാൻ എൻ്റെ മോന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് എനിക്ക് തോന്നാനായിട്ട് പാടില്ല. അതാണ് ഞാൻ ഇങ്ങനെ എന്താ പറയുക
ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരിലുള്ള വിശ്വാസമൊക്കെ ഒരു ഒരു പരിധി വരെയൊക്കെ തന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. കാരണം തെറാപ്പിസ്റ്റുകളാണെങ്കിലും അവർക്കൊക്കെ ഒരു ജോലി മാത്രമാണിത്. അവരെ അങ്ങനെ കാണും. നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മുടെ മോന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ വീട്ടുകാർ ഓക്കെ, പക്ഷേ അതൊരമ്മയ്ക്ക് മാത്രമേ പറ്റൂ. ഒരമ്മയ്ക്ക് മാത്രമേ നമ്മുടെ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് എന്തൊരു കാര്യം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, ഇങ്ങനെ ഒരു കുഴപ്പമില്ലാതിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്കായിട്ട് മാറുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ മോനെ തന്നെയാണ്. പിന്നെ അവിടെ വെച്ചാണ്, ഹോസ്പിറ്റലിൽ വെച്ച് തന്നെയാണ് നമ്മൾ, ഞാൻ ഇങ്ങനെ ഒരു കുട്ടി ഇതുപോലെ തന്നെ ഇതേ അസുഖം വന്ന് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആയി. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻസെഫലൈറ്റീസ് എന്ന് പറയുന്ന ഈ ഒരു അസുഖം എന്ന രീതിയിലാണ് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ചിലതൊക്കെ പതുക്കെ ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവാം, ചിലപ്പോൾ ഒരു മാറ്റവും ഉണ്ടായില്ല എന്ന് വരാം, ചിലപ്പോൾ വേഗം വേഗം ആയിരിക്കും റിക്കവറായിട്ട് വരുന്നത്. അപ്പം അങ്ങനെ ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഒന്നും ആയില്ല എന്ന് വരിക്കും. അപ്പം അങ്ങനെ അപ്പോൾ ഒരു കുട്ടി അവിടെ ഉണ്ടായിരുന്ന കുട്ടി ഇപ്പോൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങി എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമാണ്. കുട്ടിക്ക് അങ്ങനെ വേഗം വേഗം വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായതിലും നമുക്ക് ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ കണ്ണൻ്റെ സെയിം അസുഖം വന്നൊരു കുട്ടി നമ്മളവിടെ ചെല്ലുമ്പോൾ വെന്റിലേറ്ററിലായിരുന്നു കിടന്നിരുന്നത്. എനിക്ക് ഇപ്പോഴും ആ കുട്ടിയുടെ പേര് പോലും ഓർമ്മയുണ്ട്, മിൻഹ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയായിരുന്നു. അപ്പോൾ ആ കുട്ടി വെന്റിലേറ്ററിലായിരുന്നു, കണ്ണൻ്റെ തൊട്ട് അപ്പുറത്തിൻ്റെ അപ്പുറത്ത് ബെഡായിരുന്നു ഐ സിയിൽ. വെന്റിലേറ്ററിൽ നിന്ന് എടുത്തപ്പോൾ ആ കുട്ടി മരിച്ചു പോയായിരുന്നു. അപ്പോൾ സഹിക്കാൻ പറ്റാത്ത ഒരു ഇതായിരുന്നു. നമ്മളെ ഐ സിയുന്ന് എൻ ഐ സിയിലോട്ട് മാറ്റിയ സമയത്തായിരുന്നു. അവർ ഒരുപാട് എത്രയോ നാളെ വെന്റിലേറ്ററിൽ കിടത്താൻ പറ്റൂ. പിന്നെ അവർ പ്രതീക്ഷ അവർക്കുള്ളത് കൊണ്ട് അവരതിൽ കിടത്തിയേക്കായിരുന്നു. പിന്നെ ഡോക്ടേഴ്സ് ആയാലും പറഞ്ഞു ആ കാര്യമില്ല കിടത്തണ്ടെന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. വശം കുട്ടി മരിച്ചു. അപ്പോൾ അന്ന് നമ്മൾ അവിടെ ഐ സിയുവിൽ നിൽക്കുമ്പോഴേ ഐ സിയുവിൻ്റെ ഒരു ഫ്രണ്ടിലൊരു ഹാള് പോലെയാണ്. അപ്പോൾ ഐ സിയുവിലുള്ള പേഷ്യൻസിൻ്റെ പാരൻസും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് നമ്മളൊരു കുടുംബം പോലെയായിരുന്നു അവിടെ. കാരണം എല്ലാവർക്കും ഒരേ വിഷമമുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കുടുംബം പോലെയായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊന്ന് നമുക്ക് സഹിക്കാൻ പറ്റാത്ത അത്ര ഒരു വിഷമം ഉണ്ടാക്കിയ കാര്യമാണ് കേട്ടോ. ആ കുട്ടിയുടെ അമ്മൂമ്മയാണെങ്കിലും അമ്മയൊക്കെ ആണെങ്കിലും വെന്റിലേറ്ററിൽ നിന്ന് എടുത്ത് കൊച്ചു മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാനപ്പോൾ എന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് പോയേക്കായിരുന്നു. അമ്മ എൻ്റെ ഇപ്പുറത്ത് വന്നിരുന്നു, അമ്മാമ്മ എൻ്റെ ഇപ്പുറത്ത് വന്നിരുന്നിട്ടാണ് കരയുന്നത്. നമുക്ക് എന്താ ചെയ്യേണ്ടെന്നില്ലാത്തൊരവസ്ഥയായിരുന്നു. അതൊക്കെ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മൾ കണ്ണൻ്റെ മാത്രമല്ല, കണ്ണന് വയ്യാണ്ടായതിന് ശേഷം നമ്മൾ ഒരുപാട് പേര് നമ്മൾ ഒരുപാട് എന്താ പറയുക ജീവിത അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവുകയാണ്. ഓരോ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട് ആ നിമിഷങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് കഴിഞ്ഞു പോയത് എന്ന്. അപ്പോൾ നമ്മളൊന്നും പറയില്ലേ, ഒരിറക്കം ഉണ്ടെങ്കിൽ ഒരു കയറ്റം ഉണ്ട്. ഇപ്പോൾ കയറ്റം ഒന്നായിട്ടല്ല പറയുന്നത്, എന്നാലും നമുക്കിപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു ഇതിൽ നമ്മൾ നിൽക്കുന്നുണ്ട്. വേറെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആവുന്നില്ല എന്നുള്ളത് വല്ലാണ്ട് ഒഴിച്ച് ജീവനൊന്നും ഒരു ആപത്തില്ലാണ്ട് ഹാപ്പി ആയിട്ട് കാണാൻ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അത് തന്നെ നമ്മൾ അന്ന് ഒരുപാട് വിഷമിച്ചതിന് എനിക്ക് ഇത് തന്നെ വലിയൊരു കാര്യമാണ് കേട്ടോ. പിന്നെയാണ് ഞാൻ ഇങ്ങനെയുള്ള പെട്ടെന്ന് തന്നെ ഒരു കുഴപ്പമില്ലാതിരുന്ന കുഞ്ഞുങ്ങളെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉള്ള അവസ്ഥകളിലേക്കൊക്കെ മാറുന്നത് കണ്ടു തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ പിന്നെ ഇപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങിയതിന് ശേഷം കുറേ കുട്ടികൾ, പിന്നെ അതിന് ശേഷം ഞാൻ ഒരു പ്രാവശ്യം അമൃതയിൽ പോയപ്പോഴേ ഡോക്ടർ നമ്മളുടെ അടുത്ത്, പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് നമ്മളുടെ അടുത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ, അന്നൊക്കെ കല്യാണി ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് എപ്പോഴും പറയും നെക്സ്റ്റ് ഒരു കുട്ടിക്ക് വേണ്ടി ട്രൈ ചെയ്യണം. കാരണം ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ കണ്ണനാണെങ്കിലും മെൻ്റലി നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ആ സമയത്തൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനും ബുദ്ധിമുട്ടായിരുന്നു. അതെല്ലാവർക്കും അങ്ങനെയാണല്ലോ, പെട്ടെന്ന് തന്നെ കുഴപ്പമില്ലാതിരുന്ന കൊച്ചു. പക്ഷേ എനിക്കെന്നൊക്കെ പറഞ്ഞാൽ 5 മാസം വരെ കാണേണ്ടി വന്നിട്ടുള്ളൂ. അതിന് ശേഷമാണ് ചില കുട്ടികളൊക്കെ പിന്നെയാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അന്ന് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ 5 മാസം വരെ കണ്ടിട്ടുള്ളൂ. 10 വയസ്സൊക്കെ എത്തിയ കുട്ടി സ്കൂളിൽ പോയി ഓടിച്ചാടി നടന്ന് കളിച്ച കുട്ടികൾ ഒരനക്കവും ഇല്ലാണ്ട് ഒന്നും അറിയാണ്ട് കോമ സ്റ്റേജിൽ പോലെ ഇവിടെ ഐ സിയുവിൽ കിടക്കുന്നുണ്ട്. ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരണോ നിങ്ങളെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്കത് കാണാനായുള്ള ഒരു ഇതില്ല. അപ്പോൾ നമ്മൾ പിന്നെ അത് കാണാനും നിന്നില്ല. അങ്ങനത്തെ ആ ഒരു അവസ്ഥകളും കാര്യങ്ങളും കൂടെ ഡോക്ടർ നമ്മളുടെ അടുത്ത് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഷോക്കായി. കാരണം അവരുടെ പേരൻസൊക്കെ അത് എങ്ങനെ സഹിക്കുന്നുണ്ടാവും. നമ്മുടെ ചാനൽ തുടങ്ങിയതിന് ശേഷം കുറേ കുട്ടികൾ ഇങ്ങനെ അമ്മമാരും അച്ഛന്മാരൊക്കെ വന്നിട്ട് ഇങ്ങനെ മെസ്സേജ് ഇടാറുണ്ട് എൻ്റെ മക്കളും അതുപോലെയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ജന്മന തന്നെയാണ്. ഇതുപോലത്തെ കേസുകളൊന്നും ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഇതുപോലെ തന്നെ എനിക്ക് ഇത്തിരിയും കൂടി ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയ ഒരു കേസ്, ഒരു ചേച്ചി വന്ന് എൻ്റെ അടുത്ത് ഭയങ്കര ആ ചേച്ചിക്ക് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. ഇപ്പോൾ ജന്മനുള്ള കുട്ടികളാണെങ്കിൽ എന്തായാലും 3-4 വയസ്സാകുമ്പോഴേക്കും അവരുടെ അമ്മമാരുടെയൊക്കെ മനസ്സ് അതായിട്ട് പൊരുത്തപ്പെട്ട് പോയിട്ടുണ്ടായത്. കുട്ടിയുടെ കുട്ടിക്ക് എത്ര വയസ്സായെന്ന് കുട്ടിയുടെ അമ്മയോട് ഞാൻ ചോദിച്ചപ്പോൾ 8-8.5 വയസ്സൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നി ഈ അമ്മ ഇപ്പോഴും എന്താ ഇങ്ങനെ
അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ സംസാരിക്കുന്നതെന്ന് വിചാരിച്ചപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ആ കുട്ടിക്ക് ആ ഒരു സമയം വരെ, എത്ര മൂന്നാം ക്ലാസ്സോ എത്രയോ ആ ഒരു സമയം വരെ ഈ കുട്ടിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. സ്കൂളിലൊക്കെ പോയി നല്ലപോലെ പഠിച്ച് മിടുക്കനായിരുന്ന ഒരു കുട്ടി പതുക്കനെ എല്ലാ കാര്യങ്ങളിലും പിന്നോക്കമായി ആയി ഓടിച്ചാടി സ്കൂളിലൊക്കെ വരുന്നൊരു കുട്ടി ഒരു ദിവസം വരെ എനക്കോ ഇല്ല ഒന്നും അറിയാണ്ട് മാനത്തേക്ക് നോക്കി കിടക്കുന്നെന്ന് പറയുമ്പോൾ അത് അവരെ പേരൻസൊക്കെ എങ്ങനെ സഹിക്കുന്നു അല്ലേ? ഇപ്പം നമുക്ക് ഇത്രയെങ്ങായിട്ട് ഇങ്ങനത്തെ ഒരവസ്ഥയായിട്ട് പോലും നമ്മളെ കൊച്ചിയിലത്തെ കളിചിരികളും കമിഴ്ന്ന് പോകലും തലോറയ്ക്കലും ഒന്ന് നീന്തലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതൊന്നും അല്ലാണ്ട് എല്ലാ വിശേഷങ്ങളും കഥകളും എല്ലാം പറഞ്ഞ് കളിച്ച് ചിരിച്ച് നടന്നിരുന്ന കുട്ടികൾ പെട്ടെന്നനെ ഇങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് മാറുമ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അപ്പോഴാണ് എനിക്ക് ആ ചേച്ചിയുടെ ആ ഒരു വെപ്രാളത്തിൻ്റെയും ആ ഒരു ടെൻഷൻ്റെയും ഒക്കെ ആ ഒരു അർത്ഥം എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണെന്നുള്ളത്. പിന്നെ അതുപോലെ കളഞ്ഞ ഓക്സിജൻ തെറാപ്പിക്ക് കൊണ്ടുപോകുന്ന സമയത്തെ ആടെ ഓക്സിജൻ തെറാപ്പിക്ക് ഒരു പയ്യൻ, ഒരു 23-24 വയസ്സുള്ള ഒരു പയ്യൻ, ഒന്നുമില്ല കണ്ടു കഴിഞ്ഞാൽ എല്ലാം തോലൊക്കെ. അപ്പോൾ ഞാനും കരുതിയതുപോലെ ഇങ്ങനെ എന്തെങ്കിലും ജന്മന വയ്യാത്തൊക്കെ ആയിരുന്നു ഉണ്ടാവുമെന്ന്. പക്ഷെ അവരുടെ വീട്ടുകാരോട് സംസാരിച്ചപ്പോഴാണ് അറിയുന്നത് ജോലിയൊക്കെ കിട്ടി, ജോലിക്ക് പോയി തുടങ്ങി ഒരു ആക്സിഡൻറ്റ് പറ്റിയതാണ്. ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം ഒന്നുമില്ലാണ്ട് കോലം കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ എല്ലാം തോലുമായിട്ട് ഇങ്ങനെ നോക്കി കിടക്കുന്നുണ്ട്. ഒരു ജീവനുണ്ടോ? ജീവനുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരവസ്ഥകളെ. ആ പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസം മുൻപ് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒരു ചേട്ടൻ നമ്മുടെ അടുത്ത് തന്നെയുള്ളതാണ് ഹസ്ബൻഡിനെ കോണ്ടാക്ട് ചെയ്തു മോനെ കാണാനായിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. ആ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു മോനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മോനാണെങ്കിൽ തിരുവോണത്തിന് നമ്മുടെ ഈ ഓണത്തിൻ്റെ കഴിഞ്ഞ തിരുവോണത്തിന് മരിച്ചു പോയായിരുന്നു. അതും ഇതുപോലെ തന്നെ ഒരു വയസ്സ് ഒക്കെ കഴിയുന്നത് വരെ ഒരു കുഴപ്പമില്ലാതിരുന്ന കുട്ടിയാണ്. പെട്ടെന്ന് തന്നെ നിക്കലിലും ഒക്കെ ചെരിഞ്ഞു വീഴലും അതൊക്കെ ആയിട്ട് ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ പുറകോട്ട് വന്ന് ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലായിട്ട് ഇപ്പോൾ 9 വയസ്സാണെന്നാണ് പറഞ്ഞത് മോന്. അതെന്തോ ഫിറ്റ്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവസാന ഘട്ടമായപ്പോഴേ ഫിറ്റ്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്നിരുന്നു. പല പല പ്രശ്നങ്ങൾ, മെൻ്റലി ഒന്നും ഇമ്പ്രൂവ്മെൻറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ കുട്ടി മരണപ്പെട്ടു. അപ്പോൾ തിരുവോണം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കണ്ണൻ്റെ വീഡിയോ കണ്ടപ്പോൾ അവർക്ക് ആ മോനെ കണ്ട ഒരു ഫീലിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് കണ്ണനെ കാണണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ആ ചേട്ടൻ ഇങ്ങനെ അവരുടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴേ പേടിയാണ്. സത്യം പറഞ്ഞാൽ ഓരോരുത്തരുടെ ഇങ്ങനെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നല്ല പേടിയാണ്. പക്ഷേ നമ്മുടെ ഒരു ആത്മവിശ്വാസം ഉണ്ട്, നമുക്ക് ഒന്നും ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഞാനിപ്പോൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കുട്ടികളെ നമ്മൾ എന്തെങ്കിലും ചെറിയൊരു അവരിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ശ്രദ്ധിക്കണം, അപ്പം തന്നെ ഡോക്ടറെ കാണിക്കണം. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ എന്താണ് ഒരുപാട് പേരുടെ കാര്യങ്ങളാണല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്, എനിക്ക് അനുഭവത്തിലുള്ള ഒരുപാട് പേരുടെ കാര്യങ്ങളാണല്ലോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ നിന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നോർമലായുള്ള കുട്ടി, ഇപ്പം ഞാൻ കല്യാണിയിലാണെങ്കിൽ പോലും ഞാൻ അവള് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു കുറവ് അല്ലെങ്കിൽ പിന്നോക്കം അവളുടെ ശ്രദ്ധകൾ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനടി ഡോക്ടറെ കാണിക്കണം, ട്രീറ്റ്മെൻ്റ് എടുക്കണം. കാരണം കാലം അങ്ങനത്തെയാണ്, നമ്മളൊന്ന് ഇതുവരെ കേൾക്കാത്ത തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് പറയുകയാണെങ്കിൽ ചിലപ്പോൾ പലരും പറയും ലൈഫ് സ്റ്റൈലിൻ്റെ ആയിരിക്കാം, അങ്ങനെയൊക്കെ പറയാനായിട്ട് കാരണങ്ങൾ ഒരുപാട് ഉണ്ടായിരിക്കും. ഈ കാരണങ്ങൾ കൊണ്ടോ ഈ കാരണങ്ങളൊക്കെ പറഞ്ഞൊരു വിശദീകരണം ചെയ്തത് കൊണ്ടോ നമുക്ക് പോകുന്നത് ഒന്നും നമുക്ക് തിരികെ കിട്ടില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. എന്താ പറയുക, ചിലപ്പോൾ നമ്മളുടെ ഒരു ശ്രദ്ധ കൊണ്ട് ചിലപ്പോൾ നമുക്ക് വലിയ വലിയ അപകടങ്ങൾ ഇല്ലാണ്ടാക്കാൻ പറ്റുമെന്ന് പറയില്ല. അപ്പോൾ നമ്മൾ ചെറിയ സൂക്ഷ്മമായ കാര്യങ്ങളാണെങ്കിൽ പോലും കുട്ടികളിൽ ശ്രദ്ധിക്കുക. കുട്ടികളിൽ മാത്രമല്ല വലിയവർക്കും വരുന്നുണ്ട്. ഒരു കുഴപ്പവും ഇല്ലാതിരുന്നവർക്ക് പോലും നമ്മളിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരു രുചി എന്നൊക്കെ പറഞ്ഞിട്ട് വൈറലായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു പനിയൊക്കെ വന്ന് ബ്രെയിനിൽ പ്രശ്നങ്ങളായിട്ടാണ് ഒന്നുമില്ലാതെ കോമ സ്റ്റേജ് പോലെയൊക്കെ ആയിട്ട് കിടന്നിരുന്നത്. അപ്പോൾ അതുപോലെ നമുക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് അപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ
കുട്ടികളിലാണെങ്കിലും അവരെന്തെങ്കിലുമൊക്കെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ അതവരെ കുറുമ്പാണ് വാശിയാണ് എന്നൊന്നും വിചാരിച്ചിരിക്കാതിരിക്കുക. കാലം അത്ര പൊട്ടയാണ്. അതേപോലെയുള്ള അസുഖങ്ങളാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. എനിക്കൊക്കെ ഒരുപാട് ഞാനിപ്പോൾ കാണാൻ്റെ അപ്പം ഞാൻ കരുതിയിരുന്ന എൻ്റെ മനസ്സിൽ നമ്മളെ ഒരു ചെറിയ മനസ്സ് അങ്ങനെ വലിയ വലിയ അങ്ങോട്ട് അറിവുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ എന്താ പറയുക, കൊച്ചുകുട്ടികളിലായിരിക്കും ഇങ്ങനെ ഇത്രയൊക്കെ എത്തിയിട്ട് ഇങ്ങനെയൊക്കെ വരാമെന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഇപ്പോൾ കുറേ കൊല്ലങ്ങളായിട്ട് ഞാൻ ഇതിനെപ്പറ്റി എനിക്കറിയാം. എന്നാലും നമ്മൾ ആദ്യ ഘട്ടങ്ങളിലൊക്കെ കണ്ടിന് ഇത് വരുന്നത് അല്ലെങ്കിൽ മുൻപ് ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. ഞാൻ കോമേഴ്സ് സ്റ്റേജിൽ കിടക്കുന്നത് ആദ്യമായിട്ട് കണ്ടിട്ടുള്ളത് എൻ്റെ അച്ഛമ്മേനെയാണ്. എൻ്റെ അച്ഛമ്മ ബസ്സിൽ നിന്ന് വീണതാണ്. ബസ്സിൽ നിന്ന് വീണിട്ട് ബസ്സിൽ നിന്ന് തെറിച്ച് പുറത്തേക്ക് വീഴുകയാണ് ചെയ്തത്. അങ്ങനെ ബ്ലഡൊക്കെ ക്ലോട്ടായിട്ട് ഒരു എനക്കും ഇല്ലാതെ ഓടിച്ചാടി എൻ്റെ മാമ പ്രഗ്നൻ്റ് ആയിരിക്കുകയായിരുന്നു പാപ്പൻ്റെ വൈഫ്. അങ്ങനെ മാമനെ കാണാൻ ഫ്രൂട്ട്സുകളും സാധനങ്ങളും ഒക്കെ ആയിട്ട് ബസ്സിൽ പോയതാണ്. എൻ്റെ തല്ലത്തായിരുന്നു നിന്നത്, ഡോറിൻ്റെ അടുത്തായിരുന്നു നിന്നത്. ഒരു വളവ് കേട്ടാണെങ്കിൽ തെറിച്ച് വീഴുകയായിരുന്നു, പുറത്തേക്ക് തെറിച്ച് വീണ്. അവിടെ കല്ലുകൾ ഇങ്ങനെ പണ്ടൊക്കെ ഇങ്ങനെ റോഡിൻ്റെ സൈഡിലൊക്കെ വലിയ കരിങ്കല്ലുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ ചെന്ന് തലയടിച്ചിട്ട് കുറേ വർഷങ്ങളോളം ഒരനക്കും ഇല്ലാതെ മൂക്കിൽ കൂടെ ട്യൂബ് ഇട്ടിട്ട് യൂറിനും ട്യൂബും എല്ലാം ഇട്ടിട്ട് അങ്ങനെ കിടക്കുന്ന ഒരു കിടപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. അതെൻ്റെ കൊച്ചിലെ എനിക്കൊക്കെ ഞാനൊരു നഴ്സറി ഒന്നാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയത്ത് ആണ് ഞാനിതൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അന്ന് മുതൽക്കേ ഉണ്ട് ഇങ്ങനെ അപകടങ്ങൾ പറ്റിക്കഴിഞ്ഞ് ഇങ്ങനത്തെ ഒരവസ്ഥയിലാകും എന്നുള്ളതൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ അറിയാം. പക്ഷെ ഒരു കുഴപ്പമില്ലാതെ ഒരു അപകടം പറ്റാതെ ഇങ്ങനെയുള്ള ഓരോ വൈറസുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ബോഡീനെ ഇത്രയും അങ്ങോട്ട് തളർത്തി പോകുന്ന അവസ്ഥകളൊക്കെ അതൊക്കെ ഈയിടെയാണ് ഇങ്ങനെയുള്ള രോഗങ്ങളും കാര്യങ്ങളും ഒക്കെ പരക്കുന്നത്. അപ്പം നമ്മൾ നമ്മളുടെ കുഞ്ഞുങ്ങളിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ കാണുമ്പോൾ പോലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പേരുടെ അനുഭവങ്ങൾ കണ്ടപ്പോഴേ എനിക്കത് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി. അപ്പം എൻ്റെ പോലെ ഒന്നും അങ്ങനെ വലിയ അറിവുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന കുറേ അമ്മമാരുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസങ്ങളോ ഭാവ വ്യത്യാസങ്ങളോ ഒക്കെ കണ്ടു കഴിഞ്ഞ ഉടനെ അടി ഡോക്ടറെ കാണിക്കുക. അല്ലെങ്കിൽ വലിയ വലിയ ആപത്തുകളായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് നിങ്ങളുടെ അടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു അപകടമൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്നിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, വരാതിരിക്കാനായിട്ട് നോക്കുകയാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, എല്ലാ കാര്യങ്ങളിലും ഒരു കൂടുതൽ ശ്രദ്ധ വേണം, കാരണം കാലം അങ്ങനത്തെ ആയതുകൊണ്ട് മാത്രം. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത് യൂസ്ഫുൾ ആവും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം, കാരണം ഞാനിപ്പോൾ അങ്ങനെ അനുഭവങ്ങൾ നേരിട്ട് കേൾക്കുകയാണ് ഓരോരുത്തരുടെ. നമുക്കപ്പോൾ എന്താ പറയുക, നമ്മളവിടെ സ്റ്റക്കായി പോവുകയാണ് അത് കേൾക്കുമ്പോൾ. ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓളെന്ന ഓപ്ഷൻ ഒന്ന് എനബിൾ ചെയ്തിടാം. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. ഇത് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ അറിവ് ഞാൻ ചാനലിൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊന്നുമല്ല പറഞ്ഞത്, എല്ലാവർക്കും ഒരു അറിവ് എന്ന നിലയിൽ പറഞ്ഞു തന്നൂന്നേ ഉള്ളൂ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ബൈ.